അച്ഛന് സുഖമില്ലെന്ന് കാട്ടി എമർജൻസി ലീവിൽ നാട്ടിലേക്ക് പോയ ഷാനു സഹോദരിയുടെ കാമുകനെ തല്ലിക്കൊന്ന് തോട്ടിലേക്കെറിഞ്ഞ് എന്ന് കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ദുബായിലെ തൊഴിലുടമ അടുത്ത വർഷം ജൂലൈ വരെ വിശാലാവധി ഉണ്ടായിട്ടും കൊലയാളിയായ ഷാനുവിനെ ജോലിയിൽ നിന്നും പുറത്താക്കി മാതൃക കാട്ടിയിരിക്കുകയാണ് ദുബായ് കമ്പനിയുടമ ഇനി കേസെല്ലാം തീർത്ത് തിരിച്ചെത്തിയാലും ജോലിയിൽ പ്രവേശിപ്പിക്കില്ല എന്നും ദുബായിലെ തൊഴിലുടമ അറിയിച്ചു ദുബായിലെ ഒരു ഇംഗ്ലീഷ് ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കോട്ടയം മാന്നാനത്ത് നിന്നും കെവിൻ എന്ന ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോയി കൊന്ന കേസിൽ പ്രതിചേർക്കപ്പെട്ട ഷാനു ചാക്കോ കേസുകളെല്ലാം തീർത്തു വന്നാലും രഹിതരായി കഴിയേണ്ടി വരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കൊലപാതക അറിഞ്ഞ തൊഴിലുടമ രോഷത്തോടെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഷാനു ചാക്കോയ്ക്ക് നാട്ടിലേക്ക് പോകാൻ അടിയന്തര ലീവ് അനുവദിച്ചതിൽ ഖേദിക്കുന്നു അയാൾ ഇനി തിരിച്ചെത്തിയാൽ കമ്പനിയിൽ പ്രവേശിപ്പിക്കില്ലെന്നും തൊഴിലുടമ അറിയിച്ചു വീട്ടിൽ നിന്ന് സഹോദരി ഒളിച്ചോടിയെന്നും അച്ഛന സുഖമില്ലെന്നും കരഞ്ഞു പറഞ്ഞാണ് ഇയാൾ അടിയന്തര ലീവ് ആവശ്യപ്പെട്ടത് എന്നാൽ ഇത്തരത്തിലൊരു ക്രിമിനൽ ഉദ്ദേശമുണ്ടെന്ന കാര്യം അറിയില്ലായിരുന്നുവെന്നും തൊഴിലുടമ അറിയിച്ചു കെവിൻ ജോസഫും നീനവും രജിസ്റ്റർ വിവാഹം കഴിച്ചു എന്നറിഞ്ഞതിനെ തുടർന്നാണ് ഷാനു ചാക്കോ ദുബായിൽ നിന്ന് നാട്ടിലെത്തിയത് തുടർന്ന് കെവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കേസ് തട്ടിക്കൊണ്ടുപോകുന്നതിനിടെ കാർ നിർത്തിയപ്പോൾ കെവിൻ രക്ഷപ്പെട്ടെന്ന പ്രതികളുടെ മൊഴി തള്ളി പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കൊലപാതകം ഗൂഢാലോചന തട്ടിക്കൊണ്ടുപോകൽ അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ വീട്ടിൽ അതിക്രമിച്ചു കയറുക മർദ്ദിക്കുക വീട്ടിൽ നാശനഷ്ടം വരുത്തുക തുടങ്ങിയ വകുപ്പുകളാണ് ഷാനു അടക്കമുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മറുനാടൻ മലയാളി